ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ടുള്ള ഐസോമറിസം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐസോമറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗാനിക് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനുമാണത്. എന്താണ് ഐസോമറിസം? വാട്ട് ഡു യു മീൻ ബൈ ഐസോമറിസം? വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ മോളിക്കുലാർ ഫോർമുല ഉള്ളതും വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതുമായ കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് ഐസോ മറുകൾ. ആ പ്രക്രിയയെ പറഞ്ഞ പേരാണ് ഐസോമറിസം. അതായത് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ്. വളരെ സ്പെസിഫിക് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഐസോമറിസം. വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക, എന്താ ഐസോമറിസം എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഐസോമറിസം. വളരെ വ്യക്തമായി ഓർത്തു വയ്ക്കുക. ഈ ഐസോമറിസം പ്രധാനമായും രണ്ട് ടൈപ്പുകൾ ഉണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം, ഒന്നാണ് സ്ട്രക്ചറൽ ഐസോമറിസം, രണ്ട് സ്റ്റീരിയോ ഐസോമറിസം. നമ്മുടെ ഐസോമറിസം എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസവും രണ്ട് സ്റ്റീരിയോ ഐസോമറിസവും. എന്താണ് ഈ സ്ട്രക്ചറൽ ഐസോമറിസം? സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്. ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളതും ഡിഫറൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ഉള്ളതുമായ കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ആ പ്രക്രിയ നമ്മൾ എന്ത് പറയും? സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയും. വ്യക്തമായി ഓർക്കുക, എന്താ സ്ട്രക്ചറൽ ഐസോമറിസം? കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സ് ആർ കോൾഡ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് സ്ട്രക്ചറൽ ഐസോമറിസം. ഈ സ്ട്രക്ചറൽ ഐസോമറിസം പ്രധാനമായും നാല് ടൈപ്പുകളുണ്ട്, ഓരോന്നായി നമുക്ക് മനസ്സിലാക്കണം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ചെയിൻ ഐസോമറിസം. എന്താണ് ചെയിൻ ഐസോമറിസം? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഇവിടേക്ക് നോക്കുക, സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ത്രീ. ഇതിന്റെ പേര് നിങ്ങൾക്കറിയാം അല്ലെ? എന്താ പേര്? വൺ ടു ത്രീ ഫോർ ഫൈവ്, അഞ്ച് കാർബൺ ആറ്റം. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായി. സ്ട്രെയിറ്റ് ചെയിൻ ആണ്, ബ്രാഞ്ചുകളൊന്നുമില്ല, അഞ്ചാമം വേർഡ് റൂട്ട് പെന്റ്, ആൽക്കെയിൻ ആയതുകൊണ്ട് എ എൻ ഇ. പേരെന്താ? വളരെ സിമ്പിളായി പറയാം, പെന്റൈൻ. ഞാൻ അടുത്തൊരു കോമ്പൗണ്ട് എഴുതുന്നു, നോക്കുക, സി എച്ച് ത്രീ, സി എച്ച്, സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച് ത്രീ. പേര് നോക്കാലോ, കാണുന്ന അറിയാം ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ആവശ്യമില്ല, വൺ ടു ത്രീ ഫോർ, നാല് കാർബണാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇതാണ് ചെയിൻ എങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ച് ഇതാണ്, നമുക്ക് അറിയുന്ന കാര്യം അല്ലെ. ഇതാണ് കാർബൺ ചെയിൻ എങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ച് ഇതാണ്. ഇതെന്ത് ചെയ്യണം? പേരുടെ നമുക്ക് അറിയാം. ആ കാർബൺ ചെയിനിലെ കാർബൺ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ബോണ്ടിന്റെ കാർബൺ എന്ത് പറയണം? ലീസ് നമ്പർ പറയണം. നമ്പർ ചെയ്യാമല്ലോ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. ഏതാ ലേസ്റ്റ്? ടു തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് ടു ഹൈഫൺ? എന്താ ബ്രാഞ്ചിന്റെ പേര്? ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ് മെത്ത്? ബ്രാഞ്ച് ആയതുകൊണ്ട് ഐ എൽ, ദാറ്റ് ടു മീഥൈൽ. വൺ ടു ത്രീ ഫോർ അല്ലേ, അപ്പൊ എന്താ ബ്യൂട്ടൈൽ, ടു മീഥൈൽ ബ്യൂട്ടൈൽ. ഓക്കെ, ഒരു കോമ്പൗണ്ട് കൂടി ഞാൻ എഴുതുകയാണ്, നോക്കുക, സി എച്ച് ത്രീ, സി സി എച്ച് ത്രീ, സി എച്ച് ത്രീ അല്ലെ. ഇത് കാണുമെന്നറിയാം ഇതും ആൽക്കെയിൻ ആണ്, ബ്രാഞ്ച് ചെയിൻ ആൽക്കെയിൻ ആണ് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യാം. വൺ ടു ത്രീ, 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 എല്ലാം മൂന്ന് കാർബൺ തന്നെയാണ്. ഞാൻ ഈ കാർബൺ ചെയിൻ എടുക്കുന്നു, എന്ത് ചെയ്യാം? ഈ കാർബൺ ചെയിനിലെ കാർബൺ നമ്പർ കൊടുക്കാം, വൺ ടു ത്രീ. ടൂല് ബ്രാഞ്ച് ഉണ്ട്, ടൂല് ബ്രാഞ്ച് ഉണ്ട്, വൺ ടു ത്രീ, ടൂല് ബ്രാഞ്ച്, ടൂല് ബ്രാഞ്ച്. നോക്കുക, ഒരേ ബ്രാഞ്ച് അല്ലേ, ഒരു കാർബണാറ്റം ഇതിനുള്ള ബ്രാഞ്ച് ആണ്. ബ്രാഞ്ചിന്റെ പേര് എന്തായിരിക്കും? ഒരു കാർബണാറ്റം മെത്ത് വൈ എൽ മീത്തൈൽ. അപ്പൊ എന്താണ് പൊസിഷൻ നമ്പർ? രണ്ട് ബ്രാഞ്ച് ഉണ്ടല്ലോ, ടു കോമ
എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ആറ്റം നോക്കിയേ, മൂന്ന് ആ അഞ്ച് ഏഴ് ഒൻപത് മൂന്നും പന്ത്രണ്ട് അല്ലെ, ദാറ്റ് ഈസ് എച്ച് ട്വൽവ്. രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് നോക്കാം, എത്ര കാർബണാറ്റം ഉണ്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ്, അഞ്ച് കാർബണാറ്റം. എത്ര ഹൈഡ്രജൻ ഉണ്ട്, ത്രീ സിക്സ് സെവൻ നയൻ പ്ലസ് ത്രീ ട്വൽവ്, സെയിം നമ്പർ അല്ലെ. ഇത് നോക്കാം മൂന്നാമത്തെ കോമ്പൗണ്ടിനകത്തേക്ക്, എത്ര കാർബണാറ്റം, വൺ ടു ത്രീ ഫോർ ഫൈവ്, അഞ്ച് കാർബണം തന്നെ അല്ലെ. ഹൈഡ്രജനോ, ത്രീ ത്രീ സിക്സ് പ്ലസ് ത്രീ നയൻ ആൻഡ് പ്ലസ് ത്രീ ട്വൽവ്. That is same molecular formula, പക്ഷെ different carbon chains അല്ലേ, ഇത് pentane, ഇത് butane, ഇത് propane. That is ഒരേ molecular formula, different carbon chains ആണ് present ആയിരിക്കുന്നുവെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് chain isomers. ആ പ്രക്രിയക്ക് എന്ന് പറയും chain isomerism. ഈ മൂന്ന് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ, പക്ഷെ ഡിഫറൻറ്റ് കാർബൺ ചെയിൻസ് ആ കാണുന്നത് അല്ലേ. ഒരേ മോളിക്കുലർ ഫോർമുല ഡിഫറൻറ്റ് കാർബൺ ചെയിനുകളാണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ്. ആ പ്രക്രിയക്ക് എന്ത് പറയാം, ചെയിൻ ഐസോമറിസം. ഇപ്പൊ എന്താ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാല്, കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് കാർബൺ ചെയിൻസ് ആർ കോൾഡ് ചെയിൻ ഐസോമേഴ്സ്, ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ചെയിൻ ഐസോമറിസം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഐസോമറിസം വളരെ ക്ലിയർ ആയി പഠിക്കുക, ചെയിൻ ഐസോമെറിസം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഐസോമറിസം എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഐസോമറിസം. ഏതാണ് പൊസിഷൻ ഐസോമറിസം? ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നോക്കുക, ഞാൻ ഒരു കോമ്പൗണ്ട് എഴുതാം, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഓ എച്ച്. എന്താ ഇതിന്റെ പേര്? കാണുന്നതിനെ മനസ്സിലായി, ഫംഗ്ഷൻ പോവച്ച് ആണ്, ദാറ്റ് ഈസ് ആൽക്കഹോൾ ആണ് അല്ലെ. എത്ര കാർബണാറ്റം, വൺ ടു ത്രീ, നമ്പർ ഇടണമല്ലോ, വൺ ടു ത്രീ മൂന്ന്, വൺ ടു ത്രീ വൺ, ഒന്നാണോ മൂന്നാണോ ചെറുത്, വൺ അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാം, പ്രൊപ്പാൻ പേര് കൊടുക്കാൻ നമ്മൾ പഠിച്ചതാണ്, വൺ ഓൾ അല്ലെങ്കിൽ വെറും പ്രൊപ്പനോൾ എഴുതിയാലും മതി, വൺ എന്ന നമ്പർ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അടുത്തൊരു കോമ്പൗണ്ട് എഴുതാം, സി എച്ച് ത്രീ സി എച്ച് ഓ എച്ച് സി എച്ച് ത്രീ അല്ലെ. എത്ര കാർബണാറ്റുണ്ട് നോക്കിയേ, വൺ ടു ത്രീ. കാണുന്ന തന്നറിയാം ആൽക്കോഹോൾ ആണ്, ഓഹെച്ച് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് രണ്ടാമത്തെ കാർബൺ ഓഹെച്ച്, വൺ ടു അല്ലെ, ടു തന്നെയാണ്. അവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്, എന്ത് തന്നെയാണ്, നമ്പർ ടു തന്നെയാണ്. ഇപ്പൊ പേര് കൊടുക്കാം, പ്രൊപ്പാൻ ടു ഓൾ. പേര് കൊടുക്കാൻ അറിയാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, എന്താ വ്യത്യാസം, രണ്ടും പ്രൊപ്പനോൾ തന്നെയാ, എന്താ ഡിഫറൻസ്? ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നാമത്തെ കോമ്പൗണ്ടില് ഒന്നാമത്തെ കാർബണിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്കിൽ രണ്ടാമത്തെ കാർബണിൽ, സോറി, രണ്ടാം ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ഒന്നാമത്തെ കാർബണിലാണ് ഓവച്ച് എങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ടിലോ രണ്ടാമത്തെ കാർബണിലോ ഓവച്ച്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, രണ്ടും പ്രപ്പനോളാ. നമ്മൾ ഇതുപോലെ ഒരു ശരിക്ക് കോമ്പൗണ്ട് നമ്മൾ നോമൻ ക്ലച്ചർ പഠിച്ചു പോയി അല്ലേ. അതായത് ബ്യൂട്ട് ടൂയിൻ പഠിച്ചു, ബ്യൂട്ട് വണ്ണീൻ പഠിച്ചു, ബ്യൂട്ട് വൺ ആയും പഠിച്ചു, ബ്യൂട്ട് ടു ആയും പഠിച്ചു, എല്ലാം സെയിം ആണ്. പക്ഷേ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം ഡിഫറൻ്റ് ആയാൽ, കോമ്പൗണ്ട് സെയിം ആയിരിക്കും, ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറൻ്റ് ആയാൽ അത്തരം ഐസോമറുകളെ പറഞ്ഞ പേരാണ് പൊസിഷൻ ഐസോമറിസം. വളരെ വ്യക്തമായി പഠിക്കുക. ഒരു എക്സാമ്പിൾ വേണം ഞാൻ എഴുതാം, നമ്മൾ പറഞ്ഞിരുന്നു എഴുതാം, സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ത്രീ. എന്താ പേര്? കാണുമ്പോൾ അറിയാം ട്രിപ്പിൾ ബോണ്ട് ആണ്, ആൽക്കൈൻ ആണ് അല്ലേ. വൺ ടു ത്രീ ഫോർ, നാല് കാർബണാറ്റം ഉണ്ട്. നമ്പർ ആണല്ലോ, വൺ ടു ത്രീ ഫോർ, വൺ ടു, അവിടെ നിന്ന് തന്നെയാണ് ടു, ഇവിടെ നിന്ന് തന്നെയാണ് ടു. പേരെന്താ? ബ്യൂട്ട് ടു ഐ, സംശയമില്ലല്ലോ. ഇതെല്ലാം കൂടെ എഴുതാം, സി എച്ച് ത്രീ സി എച്ച് ടു സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. ഇത് കാണുമ്പോഴും അറിയാം ആൽക്കൈൻ ആണ് അല്ലേ, അതായത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നമ്പർ അറിയാലോ, വൺ ടു ത്രീ, മൂന്നാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. തിരിച്ച് നമ്പർ ചെയ്താലോ, വൺ ടു ത്രീ ഫോർ, ഒന്നാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഒന്നാണോ മൂന്നാണോ ചെറുത്, സംശയമില്ല, ഒന്നാണ്. അപ്പൊ എങ്ങനെ എഴുതാം, ബ്യൂട്ട് വൺ ഐൻ അല്ലെങ്കിൽ ബ്യൂട്ടൈൻ. രണ്ട് കോമ്പൗണ്ടും ബ്യൂട്ടൈനാ, എന്താ വ്യത്യാസം? ഒന്നാമത്തെ കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണാണ് ട്രിപ്പിൾ ബോണ്ടെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ഒന്നാമത്തെ കാർബണാണ് ട്രിപ്പിൾ ബോണ്ട്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം ഡിഫറൻ്റ് ആയാൽ
സെയിം മോളിക്കുലർ ഫോർമുല പക്ഷേ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറൻ്റ് ആയാൽ അത്തരം ഐസോമറുകളെ പറഞ്ഞ പേരാണ് പൊസിഷൻ ഐസോമർ. ആ പ്രക്രിയ എന്ത് പറയും? പൊസിഷൻ ഐസോമറിസം. അപ്പൊ വളരെ വ്യക്തമായി കേൾക്കുക, എന്താ പൊസിഷൻ ഐസോമറിസം? This type of isomerism arises due to the difference in the position of the functional group. വളരെ വ്യക്തമായി പഠിക്കുക, this type of isomerism arises due to the difference in the position of the functional group. വളരെ വ്യക്തമായി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ രണ്ട് ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമറിസത്തെ കുറിച്ച് പറഞ്ഞു, ചെയിൻ ഐസോമറിസവും പൊസിഷൻ ഐസോമറിസവും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഏതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം? വളരെ വ്യക്തമായി കേൾക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒരേ മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഒരേ മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം, CH3, CH2, CH2OH. നമുക്കറിയാം ഇതൊരു ആൽക്കഹോൾ ആണ് അല്ലേ. എന്താ പേര്? 1, 2, 3, മൂന്ന് കാരണങ്ങൾ അല്ലേ. നമ്പർ അറിയാമല്ലോ, 1, 2, 3, 1, 2, 3, ലീസ്റ്റ് നമ്പർ 1 അല്ലേ. അപ്പൊ അങ്ങനെ എഴുതാം, പ്രൊപ്പാൻ 1 volt. സംശയമില്ലല്ലോ. ഇനി ഒരു കോമ്പൗണ്ട് ഞാൻ എഴുതാം, നിങ്ങൾക്ക് അറിയുന്ന ഒരു കോമ്പൗണ്ട് തന്നെയാണ്, CH3O CH2CH3. ഈ കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഈതറാണെന്ന് അല്ലേ. ഇതിന് പേര് കൊടുത്താലോ, നിങ്ങൾക്കറിയാം ചെറിയ ആൽക്കൽ ഗ്രൂപ്പിനോട് ഓക്സിജൻ എടുക്കുക, അതിന് ആൽക്കോക്സി ആക്കി എഴുതുക, ബാക്കി പാരന്റ് ഗ്രൂപ്പ് ആക്കി എഴുതുക. അപ്പൊ എന്താ പേര്? മെത്തോക്സി. പേര് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈതൈൻ അല്ലേ. ഇത് ആൽക്കഹോൾ ആണ്, ഇത് ഈതർ ആണ്. നമുക്കതിന്റെ മോളിക്കുലർ ഫോം ചെക്ക് ചെയ്ത് നോക്കിയാലോ, ഇതിൽ എത്ര കാർബണാറ്റം ഉണ്ട്? 1, 2, 3 കാർബണാറ്റം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 5, 7, 8 കാർബൺ ഹൈഡ്രജൻ ആറ്റം. എത്ര ഓക്സിജൻ? 1 ഓക്സിജൻ അല്ലേ. ഇതിനകത്താണെങ്കിലോ 1, 2, 3 മൂന്ന് കാർബണാറ്റം തന്നെ, 3, 5, 3, 8 ഹൈഡ്രജൻ തന്നെ 1 ഓക്സിജൻ. ദാറ്റ് ഈസ് ഈ രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിമാ, എന്താ വ്യത്യാസം? ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ഒരേ മോളിക്കുലർ ഫോർമുല ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെങ്കിൽ അത്തരം ഐസോമറുകളെ പറയുന്ന പേരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. ഇപ്പൊ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. എന്താ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞാല്, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആർ കോൾഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാല് മെറ്റാമറിസം. എന്താ സാധനം? മെറ്റാമറിസം. ഇത് പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ രണ്ട് ആൽക്കൽ ഗ്രൂപ്പുകൾക്കിടയിൽ വരുന്ന കോമ്പൗണ്ടുകൾ മാത്രമാണ് മെറ്റാമറിസം കാണിക്കാറുള്ളത് എന്ന് പറയുക. രണ്ട് ആൽക്കൽ ഗ്രൂപ്പുകൾക്കിടയിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകൾ, ദാറ്റ് ഈസ് ഈതറും കീറ്റോണും. ആരൊക്കെ? ഈതേഴ്സും കീറ്റോണും. നമുക്ക് നോക്കാം, നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഈതേഴ്സും കീറ്റോണുമാണ്. ഞാനൊരു കോമ്പൗണ്ട് എഴുതാം, CH3O CH2 CH2 CH3. ഇതൊരു ഈതർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇതിന്റെ പേരെന്ന് പറഞ്ഞേ, ഏറ്റവും ചെറിയ ആൽക്കൽ ഗ്രൂപ്പിനോട് നമ്മൾ എന്തെടുക്കും? ഓക്സിജൻ എടുക്കും. ഞാൻ ഇതിനെന്താക്കും? ആൽക്കോക്സി. ഇതിനെന്താക്കും? പാരന്റ് ആക്കും അല്ലേ. പാരന്റ് ചെയിനിൽ മോർ ദാൻ 2 കാർബണാറ്റം ഉണ്ട്, നമ്പർ ചെയ്യേണ്ട ആവശ്യതയുണ്ട്. 1, 2, 3 1, 2, 3 ഒന്നാണല്ലോ ലീസ്റ്റ് നമ്പർ, അപ്പം 3 എടുക്കില്ല, 1 എടുക്കത്തുള്ളൂ അല്ലേ. അപ്പൊ എന്താ പേര്? 1-methoxypropyl. സംശയമുണ്ടോ? സിമ്പിൾ അല്ലേ. ഇത് നോക്കിയേ, CH3 CH2 OCH2 CH3. ഇതും ഒരു ഈതർ ആണല്ലേ അല്ലേ. ഇതിന്റെ പേരെന്ന് പറഞ്ഞേ, രണ്ടും ആൽക്കയിലുണ്ട്, രണ്ട് ആൽക്കയിലും ഈതയിലാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനോട് ഓക്സിജൻ എടുക്കുക, എന്നതിനോട് ഓക്സിജൻ എടുക്കുന്നു, അപ്പൊ എന്താകും? എത്തോക്സി. ഇതെന്താ സാധനം? ഈതൻ. പേരെന്താണ്? എത്തോക്സി ഈതൻ അല്ലേ. ഇത് മെത്തോക്സി പ്രൊപ്പൈൻ, ഇതെന്താ സാധനം? എത്തോക്സി ഈതൈനാ അല്ലേ. നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോം ചെക്ക് ചെയ്ത് നോക്കിയാലോ, ഈ ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് എത്ര കാർബണാറ്റം? 1, 2, 3, 4 നാല് കാർബണാറ്റം. എത്ര ഹൈഡ്രജൻ? 3 to 5, 5 to 7, 7 plus 3, 10 അല്ലേ. എത്ര ഓക്സിജൻ ആറ്റം? 1 ഓക്സിജൻ ആറ്റം. രണ്ടാമത്തെ കോമ്പൗണ്ട് ചേർക്കി നോക്കിയേ, എത്ര കാർബൺ ആറ്റം? 1
2, 3, 4 നാല് കാർബൺ തന്നെ അല്ലേ. ഹൈഡ്രജനോ 3, 2, 5, 2, 7, 3, 10 ഒരു ഓക്സിജൻ. എന്താ വ്യത്യാസം? രണ്ടും ഈഥറും തന്നെയാ. പക്ഷേ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ഇരുവശവുമുള്ള ആൽക്കൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണ്. ഇതില് ലെഫ്റ്റ് സൈഡില് മീഥൈല്, റൈറ്റ് സൈഡില് പ്രൊപ്പൈൽ, രണ്ട് സൈഡില് മീഥൈൽ അല്ലേ. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശവുമുള്ള ആൽക്കൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് കൊണ്ടാകുന്ന ഐസോമെറിസമാണ് മെറ്റാമെറിസം. ദാറ്റ് ഈസ് വ്യക്തമായി പഠിക്കുക. ദാറ്റ് ഈസ് മെറ്റാമെറിസം അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി ആൽക്കൽ ഗ്രൂപ്പ് സറൗണ്ടിങ് ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ സറൗണ്ട് ചെയ്ത് വരുന്ന ആൽക്കൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് കൊണ്ടാകുന്ന ഐസോമെറിസമാണ് മെറ്റാമെറിസം. വളരെ വ്യക്തമായി പഠിക്കുക. മെറ്റാമെറിസം അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി ആൽക്കൽ ഗ്രൂപ്പ് സറൗണ്ടിങ് ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ്. വളരെ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. അവിടെ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ രണ്ട് ആൽക്കൽ ഗ്രൂപ്പുകൾക്കിടയിൽ വരുന്ന കോമ്പൗണ്ടുകളാണ് സാധാരണ എന്ത് കാണിക്കാറുള്ളത്? മെറ്റാമെറിസം. ഈതർ എക്സാമ്പിൾ ആക്കി എഴുതി. ഇതുപോലെ കീറ്റോണം വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആക്കി എഴുതാം. CH3 CH2 CO CH2 CH3. പേര് നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താ പേര്? 1, 2, 3, 4, 5. മോർ ദാൻ ഫോർ കാർബണാറ്റം ഉണ്ട്, നമ്പർ ചെയ്യുന്ന ആവശ്യമുണ്ട്. 1, 2, 3 1, 2, 3 അങ്ങോട്ട് ഉണ്ടെങ്കിൽ 3 തന്നെ അല്ലേ. അപ്പൊ എന്താ പേര്? 1, 2, 3, 4, 5 അല്ലേ. അപ്പൊ എന്താണ് പെൻഡന്റ്? 3-1 കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഞാൻ വേറൊരു കോമ്പൗണ്ട് എഴുതാം. CH3 CO CH2 CH2 CH3 അല്ലേ. ഇവിടെ എന്താണ്? മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതും എന്താണ്? കീറ്റോൺ ആണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് 1, 2, 3, 4, 5 അഞ്ച് കാർബൺ ആറ്റം. മോർ ദാൻ 4 ആണ്, നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5 ടൂവിലും 1, 2, 3, 4 1, 2, 3, 4 നാല് ടു ആണല്ലോ ബേസ് നമ്പർ. 2 തന്നെ എടുക്കും അല്ലേ. അപ്പൊ എന്താ പേര്? പെൻഡൻ 2-1 രണ്ടും എന്താണ്? പെൻഡനോണ്. രണ്ടും എന്താണ്? കീറ്റോൺ ആണ്. ഇവിടെ സിഒക്ക് ലെഫ്റ്റ് സൈഡില് ഈതയില്, റൈറ്റ് സൈഡിലും ഈതയില്. ഇവിടെ സിഒക്ക് ലെഫ്റ്റ് സൈഡിൽ മീഥൈൽ, റൈറ്റ് സൈഡിൽ പ്രൊപ്പൈൽ. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ഇരുവശവുമുള്ള ആൽക്കൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആകുന്നത് കൊണ്ടുണ്ടാകുന്ന ഐസോമെറിസമാണ് മെറ്റാമെറിസം. വളരെ സിമ്പിളായിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പൊ എന്താ മെറ്റാമെറിസം എന്ന് പറഞ്ഞാല്? ദ ഐസോമെറിസം അറൈസസ് ടു ദി ഡിഫറൻസ് ഇൻ ദി ആൽക്കൽ ഗ്രൂപ്പ് സറൗണ്ടിങ് ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ്. സാധാരണ ഇതാണ് നമ്മൾ എക്സാമ്പിളായി പറയാറുള്ളത്. കീറ്റോൺ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സാധനം എന്താണ്? പൊസിഷൻ ഐസോമർ ആയിട്ട് വേണമെങ്കിലും പറഞ്ഞുകൂടെ. പെൻഡന്റ് 3-1 പെൻഡന്റ് 2-1 എന്തായാലും പറയാം. പൊസിഷൻ ഐസോമർ ആയിട്ട് വേണമെങ്കിലും പറയാം. സിഒ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആണ് ഡിഫറൻസ് ഉള്ളത്. പക്ഷെ എന്നും കാണിക്കാറുണ്ട്, മെറ്റാമെറിസവും കാണിക്കാറുണ്ട് എന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട നാല് സ്ട്രക്ചറൽ ഐസോമെറിസങ്ങൾ. ഇതൊക്കെയാണ് ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം ആൻഡ് മെറ്റാമെറിസം. ഓരോന്നും വളരെ കൃത്യമായി മനസ്സിലാക്കുക. വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഐസോമെറിസം. അപ്പൊ നമ്മൾ എന്താണ് ഐസോമെറിസം എന്ന് പഠിച്ചു. ഐസോമെറിസം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ചെയിൻ ഐസോമെറിസവും സ്റ്റീരിയോ ഐസോമെറിസവും. അതിൽ ചെയിൻ ഐസോമെറിസം നാല് ടൈപ്പ് ഉണ്ട്. ആ നാല് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി പഠിക്കേണ്ടത് സ്റ്റീരിയോ ഐസോമെറിസം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് സ്റ്റീരിയോ ഐസോമെറിസം. അതായത് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് സ്പേസിൽ അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് 3-dimensional അറേഞ്ച്മെന്റ്, അതിലെ ഡിഫറൻസ് ഉണ്ടാകുന്ന ഐസോമെറിസമാണ് സ്റ്റീരിയോ ഐസോമെറിസം. അതായത് മോളിക്കുലർ ഫോമിലേക്ക് സെയിം ആയിരിക്കും, ഒറ്റ കോമ്പൗണ്ടേ കാണത്തുള്ളൂ. പക്ഷെ 3-dimensional അറേഞ്ച്മെന്റ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആണ് എങ്കിൽ അത്തരം ഐസോമറുകളെ പറയുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമറുകൾ എന്ന്. ആ പ്രക്രിയക്ക് നമ്മൾ എന്ത് പറയും? സ്റ്റീരിയോ ഐസോമെറിസം. The isomerism arises due to the difference in the spatial arrangement of atoms in a molecule. ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ 3-dimensional അറേഞ്ച്മെന്റിലെ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഐസോമെറിസമാണ് സ്റ്റീരിയോ ഐസോമെറിസം. വ്യക്തമായി കേൾക്കുക. ദിസ് ടൈപ്പ് ഓഫ് ഐസോമെറിസം അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഈ സ്റ്റീരിയോ ഐസോമെറിസം പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ജിയോമെട്രിക്കൽ ഐസോമെറിസം. എന്താണ് ജിയോമെട്രിക്കൽ ഐസോമെറിസം? അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് സിസ് ട്രാൻസ് ഐസോമെറിസം.
രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കൽ ഐസോമറിസം. അപ്പം നമ്മുടെ സ്റ്റീരിയോ ഐസോമറിസം എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട്. ഏതൊക്കെയാണ്? ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ്ട്രാൻസ് ഐസോമറിസം ഒരു ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? ഓപ്റ്റിക്കൽ ഐസോമറിസം. എന്താണ് ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ്ട്രാൻസ് ഐസോമറിസം? വളരെ വ്യക്തമായി വളരെ വ്യക്തമായി പഠിക്കുക, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ എഴുതാം. CH3 CH double bond CH CH3. നിങ്ങൾ കോമ്പൗണ്ടിന്റെ പേരറിയാം? അറിയില്ലേ? എന്താ? ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ആറ്റം, ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ആൽക്കീൻ ആണെന്ന് മനസ്സിലായി. നമ്പർ ചെയ്യാലോ 1 2 3 4. തിരിച്ച് നമ്പർ ചെയ്യാലോ 1 2 3 4. അങ്ങോട്ട് രണ്ട് ടൂ തന്നെയാണ്, ഇങ്ങോട്ട് രണ്ട് ടൂ തന്നെയാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? ബ്യൂട്ട് ടു ഇ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു ബ്യൂട്ട് ഇ എന്നും എഴുതാമെന്ന് ഓർക്കുക. ബ്യൂട്ട് ടി എന്നല്ലെങ്കിൽ എഴുതാം ടു ബ്യൂട്ട് ഇ എന്ന് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ സ്ട്രക്ചർ എഴുതി വരയ്ക്കാൻ പോവുക. നോക്കിയിരിക്കുക, വളരെ സിമ്പിൾ കാര്യമാണ്. സി ഡബിൾ ബോണ്ട് സി, സി എച്ച് ത്രീ എച്ച്, സി എച്ച് ത്രീ എച്ച്. നോക്കി ഈ സാധനം അല്ലേ, സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ത്രീ, സെയിം സാധനം. ഞാൻ വേറൊരു ഫോർമാറ്റിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പോവുകയാണ്. നോക്കിയിരിക്കുക, വളരെ സിമ്പിളി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നോക്കി സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ത്രീ, സെയിം സാധനം അല്ലേ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡബിൾ ബോണ്ട് കാർബൺ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലേ, രണ്ട് കാർബണാറ്റമുണ്ട്. ഈ കാർബണില് ഒരു ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പും ഉണ്ട്. ഈ കാർബണിലും ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പും ഉണ്ട് അല്ലേ. മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് കാർബണിലെയും സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നാൽ അവയെ പറഞ്ഞ പേരാണ് സിസ് ഐസോമറുകൾ. രണ്ട് കാർബണിലെയും സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിലാണെങ്കിൽ അവയെ സിസ് ഐസോമറുകൾ എന്ന് പറയും. ഈ രണ്ട് കാർബണിലെയും സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന അവയെ പറഞ്ഞ പേരാണ് ട്രാൻസ് ഐസോമർ എന്ന് പറയും. വ്യക്തമായി കേൾക്കുക, രണ്ട് കാർബണിലെയും സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നാൽ അവയെ സിസ് ഐസോമറുകൾ എന്നും, സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ എന്ത് പറയും? ട്രാൻസ് ഐസോമറുകൾ എന്നും പറയും. നോക്കാം നമുക്ക് ഇവിടെ എക്സാമ്പിൾ അല്ലേ. അതായത് ഒന്നാമത്തെ കോമ്പൗണ്ട് കണ്ടില്ലേ, സാധനം തന്നെയാണ്. ഈ കാർബണിലെ സി എച്ച് ത്രീ ഗ്രൂപ്പും രണ്ടാമത്തെ കാർബണിലെ സി എച്ച് ത്രീ ഗ്രൂപ്പും സെയിം സൈഡിലല്ലേ. അതുപോലെ ഇവിടുത്തെ ഹൈഡ്രജനും ഹൈഡ്രജനും സെയിം സൈഡിലല്ലേ. രണ്ട് കാർബണിലെയും സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നാൽ നമുക്ക് എന്ത് പറയാം? സിസ് ഐസോമർ എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിയേ, ഈ കാർബണിലെ സി എച്ച് ത്രീ ഗ്രൂപ്പും രണ്ടാമത്തെ കാർബണിലെ സി എച്ച് ത്രീയും ഓപ്പോസിറ്റ് സൈഡിലല്ലേ. ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ഹൈഡ്രജനും ഓപ്പോസിറ്റ് സൈഡിലല്ലേ, സെയിം സൈഡിൽ ആരും വരുന്നില്ല. അതുകൊണ്ട് ഈ സാധനം എന്താണ്? ട്രാൻസ് ഐസോമർ ആണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് രണ്ട് കാർബണിലെയും സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നാൽ അവയെ സിസ് ഐസോമർ എന്നും, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രാൻസ് ഐസോമർ എന്നും പറയുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നെയിം ദ ഐസോമറിസം ഷോൺ ബൈ ടു ബ്യൂട്ടീൻ. ടു ബ്യൂട്ടീൻ കാണിക്കുന്ന ഐസോമറിസം ഏത്? ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം. വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക. അപ്പം ഒരു ടൈപ്പ് സ്റ്റീരിയോ ഐസോമറിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമറിസം. നമ്മുടെ സിലബസിനകത്ത് ഒപ്റ്റിക്കൽ ഐസോമറിസത്തെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമെന്ന് പറയുന്നില്ല, സെക്കൻഡ് ഇയറിൽ നമ്മൾ വ്യക്തമായി പഠിക്കും എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നും ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നും. ലൈറ്റുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഓർക്കുക, രണ്ട് ടൈപ്പ് സ്റ്റീരിയോ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇത് പേര് മാത്രം പഠിച്ചു വെച്ചിരിക്കുക, ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പൊ ഇതാണ് ഐസോമറിസം, വളരെ വ്യക്തമായി പഠിക്കണം എന്താണ് ഐസോമറിസം. രണ്ട് ടൈപ്പ് ഐസോമറിസം ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ഐസോമറിസവും സ്റ്റീരിയോ ഐസോമറിസവും. ആ സ്ട്രക്ചറൽ ഐസോമറിസം എത്ര ടൈപ്പ്? നാല് ടൈപ്പ്. ഏതൊക്കെയാണ്? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷൻ ഓഫ് ഐസോമറിസം ആൻഡ് മെറ്റാമറിസം. ഓരോന്നും വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ദെൻ എന്താ സ്റ്റീരിയോ ഐസോമറിസം? രണ്ട് ടൈപ്പ് സ്റ്റീരിയോ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഒപ്റ്റിക്കൽ ഐസോമറിസം തൽക്കാലം പഠിക്കേണ്ടതായിട്ട് ഇല്ല, സെക്കൻഡ് ഇയർ വളരെ വ്യക്തമായി പഠിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഐസോമറിസം ടോപ്പിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ.